ഹലോ ഗൈസ്, എല്ലാവർക്കും സ്പെൽട്ടൺ വെബ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള 10 ട്രോഫികൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ അതറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിനിടയ്ക്ക് നമ്മുടെ ISL ട്രോഫിയുടെയും മാർക്കറ്റ് വാല്യൂ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 10th സ്ഥാനത്ത് എന്ന് പറയുന്നത് ബുണ്ടസ്ലീഗ ട്രോഫിയാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നടക്കുന്ന ജർമ്മൻ ഫുട്ബോൾ ലീഗ് വിനേഴ്സിന് നൽകുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 39,40,000 രൂപയാണ്. ഇതിൽ 9th സ്ഥാനത്ത് എന്ന് പറയുന്നത് സീരിയ ട്രോഫിയാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നടക്കുന്ന ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗ് വിനേഴ്സ് നൽകുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 48,00,000 രൂപയാണ്. ഇതിൽ 8th സ്ഥാനത്ത് എന്ന് പറയുന്നത് DFB പോക്കൽ ട്രോഫിയാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നടക്കുന്ന ജർമ്മൻ നോക്കൌട്ട് ഫുട്ബോൾ കോമ്പറ്റീഷൻ വിന്നേഴ്സ് നൽകുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 78,00,000 രൂപയാണ്. ഇതിൽ 7th സ്ഥാനത്ത് എന്ന് പറയുന്നത് ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ട്രോഫിയാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ ഓരോ 2 കൊല്ലം കൂടുമ്പോഴും നടക്കുന്ന ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ് വിന്നേഴ്സ് നൽകുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 1 കോടിയാണ്. ഇതിൽ 6th സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കസ് കപ്പ് ട്രോഫിയാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അമേരിക്കയിൽ നടന്നു വരുന്ന അമേരിക്കസ് കപ്പ് മാച്ച് റേസ്, അതായത് ഒരു സെയിലിംഗ് മാച്ചുകൾ തമ്മിലുള്ള മത്സരത്തിൽ വിന്നേഴ്സ് ഇന്ന് നൽകുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 1,82,00,000 രൂപയാണ്. 5th സ്ഥാനത്ത് ബാലൻഡിയോർ ട്രോഫി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും ഏറ്റവും നല്ല പുരുഷ ഫുട്ബോളിനും വനിതാ ഫുട്ബോളറിനും കൊടുക്കുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 4,38,00,000 രൂപയാണ്. ഇതിൽ 4th സ്ഥാനത്ത് എന്ന് പറയുന്നത് സ്റ്റാൻലി കപ്പ് ട്രോഫിയാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നടക്കുന്ന നാഷണൽ ഹോക്കി ലീഗ് NHL, അതായത് ഐസ് ഹോക്കി ലീഗ് വിന്നേഴ്സ് നൽകുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 4,74,00,000 രൂപയാണ്. ഇതിൽ 3rd സ്ഥാനത്തുള്ളത് ഇന്ത്യാനാപോളിസ് 500. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും അമേരിക്കയിലെ ഇന്ത്യാനയിലെ സ്പീഡ്വേയിൽ നടക്കുന്ന കാറോട്ട മത്സരത്തിൽ വിന്നേഴ്സ് നൽകുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 9,49,00,000 രൂപയാണ്. 2nd സ്ഥാനത്തുള്ളത് പ്രീഗ്നസ് സ്റ്റേക്സ് ട്രോഫി. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും മേരിലാൻഡിലെ ബാൾട്ടിമോറിൽ നടക്കുന്ന പ്രീഗ്നസ് സ്റ്റേക്സ് ട്രോഫി വിന്നേഴ്സ് നൽകുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 18,24,00,000 രൂപയാണ്. 1st സ്ഥാനം പറയുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ ISL ട്രോഫിയുടെ മാർക്കറ്റ് വാല്യൂ പറയുന്നത്. അതിന്റെ മാർക്കറ്റ് വാല്യൂ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടൊരു എമൗണ്ട് ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ എവിടെ നോക്കിയാലും ഇത് കാണാൻ കഴിയില്ല. പക്ഷേ ബാക്കിയുള്ള നമ്മൾ പ്രീമിയർ ലീഗ്, ലാലിഗ, ഈ ട്രോഫിയുടെ ഒക്കെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ISLന്റെ മാർക്കറ്റ് വാല്യൂ കുറവാണെന്ന്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ISLന് വരാൻ ചാൻസ് ഉള്ളത് 50,000-100,000 ഇടയ്ക്കാണ്, അല്ലെങ്കിൽ അതിന് താഴെയാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ വരാൻ ചാൻസ് ഉള്ളത്. അതിന് മുകളിൽ ഒരിക്കലും പോകാൻ ചാൻസ് ഇല്ല. ഇനി 1st സ്ഥാനം നോക്കുകയാണെങ്കിൽ ഫിഫ വേൾഡ് കപ്പ് ട്രോഫിയാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ 4 കൊല്ലം കൂടുമ്പോഴും ഫിഫ നടത്തുന്ന ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിലെ വിന്നേഴ്സ് നൽകുന്നതാണ് ഈ ട്രോഫി. ഇതിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് 146,00,000 രൂപയാണ്. ഇപ്പോ ഇതൊക്കെയാണ് ലോകത്തിലെ ടോപ്പ് 10 കോസ്റ്റ്ലി ട്രോഫീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി ഇതുപോലത്തെ ബാങ്കർ കണ്ടന്റ് ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.